നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം പതിനേഴാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് മേടമാസം നാലാം തീയതി ബുധനാഴ്ച ഇന്ന് ബുധനാഴ്ചയാണ് ആഴ്ച വളരെ നല്ല ദിവസമാണ് പക്ഷേ നക്ഷത്രം വന്നിരിക്കുന്നത് ആയില്യ ആയില്യ നക്ഷത്രമാണ് നക്ഷത്രം ശുഭ നക്ഷത്രമല്ല ആയില്യം നമുക്ക് വർജ്യങ്ങളായിട്ടുള്ള നക്ഷത്രങ്ങളാണ് അപ്പോൾ ശുഭദിവസമാണ് ബുധൻ എന്ന് പറയുമ്പോൾ ശുഭദിനമാണ് സാധാരണയായിട്ട് നമുക്ക് ശുഭകാര്യങ്ങൾക്ക് എടുക്കാവുന്ന ദിവസവും കൂടിയാണ് ബുധനാഴ്ചയെങ്കിലും നക്ഷത്രത്തിന് വളരെ ആഴ്ചയ്ക്ക് പോലെ പ്രാധാന്യമുണ്ട് നക്ഷത്രത്തിനും രണ്ടുപേരും കൂടി യോജിച്ചാലേ പോസിറ്റീവ് കൂടുകയുള്ളൂ അതായത് നക്ഷത്ര ദേവനും അതുപോലെ അന്നത്തെ പ്രകൃതി ശക്തിയും ഒരുമിക്കുമ്പോൾ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഉണ്ടാവും ഇന്നിപ്പോൾ ആയിലെ നക്ഷത്രം ശുഭ നക്ഷത്രമല്ല അപ്പോൾ നമുക്കിന്ന് ശുഭകാര്യങ്ങൾക്ക് ആകിലും ഒഴിവാക്കി കൊണ്ടുപോകുന്നതാണ് ഉത്തമം പക്ഷേ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്കാവട്ട് ആയില് നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ അനുകൂലപ്രദമാണ് കാരണം ബുധനാഴ്ച വന്നു ആഴ്ച ഫലത്തെ വളരെ പ്രാധാന്യം ഒരു വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ ആഴ്ച ഫലത്തിന് വളരെ പ്രാധാന്യമുണ്ട് അപ്പോൾ ഈ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ ഉദ്യോഗമില്ലാത്തവർക്ക് ഉദ്യോഗത്തെ കൊടുക്കും ഉദ്യോഗത്തിൽ ഇരിക്കുന്നവരാണെങ്കിൽ ഉദ്യോഗ കയറ്റം കിട്ടും രണ്ടുമല്ലാതെ ബിസിനസ്സോ അതുപോലെ നടത്തി പോകുന്നവർക്ക് അതിൻ്റേതായ നേട്ടഫലത്തെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തു തരും അതിന് സംശയം വേണ്ട കഷ്ടതകളൊക്കെ മാറി നിങ്ങൾ സൂക്ഷിച്ച് ഈ പറയുന്നത് ശ്രദ്ധിച്ചോളൂ ഈ ഒരു വർഷവും നിങ്ങൾക്ക് സന്തോഷപ്രദം തന്നെയായിരിക്കും എന്തൊക്കെ കഷ്ടതകൾ വന്നാലും അതിൽ നിന്നെല്ലാം നിങ്ങൾ അതിജീവിച്ച് മുന്നോട്ട് പോകും കാരണം ബുധൻ്റെ പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് കയറും അതിന് സംശയം വേണ്ട അപ്പോൾ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ അവരുടെ ഭാഗ്യം കുറച്ചുകൂടെ അവർക്ക് ലഭിക്കാൻ വേണ്ടി എന്തു ചെയ്യണം ഭാഗ്യദായകമായി തീരാൻ വേണ്ടി ഇന്ന് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ബുധനാ ഇന്നത്തെ ദിവസം പോയി പാൽപായസം തുളസിമാല അർച്ചന ഇവയൊക്കെ ഭഗവാനെ നടത്തണം അതുപോലെ മഹാലക്ഷ്മിക്ക് കുങ്കുമാർച്ചന ഒക്കെ നടത്തിക്കൊണ്ടു പോകണപ്പോൾ കുറച്ചുകൂടി നമുക്ക് ദേവതാ പ്രീതിയും കൂടി വർദ്ധിക്കും അതുപോലെ ഇന്നത്തെ ദിവസം ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുന്നവർ പച്ച വസ്ത്രം ധരിക്കുന്ന പച്ച കളറ് വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുക നമുക്ക് പച്ച വസ്ത്രം ധരിക്കാൻ പറ്റിയില്ലെങ്കിൽ പച്ച കളറിലുള്ള ഒരു കർച്ചേപ്പ് കയ്യിൽ കരുതുക അപ്പോൾ അത് പെട്ടെന്ന് ഭാഗ്യദായകമായി തീരാൻ നമ്മളെ സഹായിക്കും അതേപോലെ തന്നെ ഇന്ന് കൊള്ളൂല എന്ന് ഞാൻ പറഞ്ഞു എങ്കിലും ചില കാര്യങ്ങൾക്ക് നമുക്കിന്ന് ചെയ്തേ തീരുവുള്ളൂ ചില സാഹചര്യങ്ങളിൽ നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റാത്ത ചില അവസ്ഥകൾ ഉണ്ടാവും ഒരു ജോലിയിൽ ഇന്ന് എന്നെ ജോയിൻ ചെയ്യണം എന്ന് നമുക്കൊരാൾ വിളിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ചെയ്തേ പറ്റുകയുള്ളൂ കാരണം നാളെ ആയാൽ ചിലപ്പോൾ അവരൊക്കെ ഇഷ്ടപ്പെടില്ല നമുക്ക് ആ ജോലി നഷ്ടപ്പെട്ടു പോകും എൻ്റെ വിശ്വാസം വേണ്ടു ഞാൻ വന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ ജോലി കിട്ടാതെ പോകും അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾ അഭിജിത്ത് മുഹൂർത്തം തിരഞ്ഞെടുക്കണം അഭിജിത് മുഹൂർത്തം പന്ത്രണ്ട് മണി മുതൽ പന്ത്രണ്ട് നാൽപ്പത്തി എട്ട് വരെ അഭിജിത് മുഹൂർത്തമുണ്ട് അഭിജിത് മുഹൂർത്തം നമുക്ക് എല്ലാ ശുഭകാര്യങ്ങൾക്കും എടുക്കാം എന്നാലും ഇന്ന് കലണ്ടറിൽ പന്ത്രണ്ട് മണി മുതൽ ഒന്നര മണിവരെ രാഹു കാലം ഒന്ന് ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും പന്ത്രണ്ട് മണി ഇരുപത്താറ് മിനിറ്റിലെ രാഹുകാലം തുടങ്ങുകയുള്ളൂ പന്ത്രണ്ട് മണി ഇരുപത്താറ് മിനിറ്റിൽ രഹുകാലം ആരംഭിക്കുകയുള്ളൂ പന്ത്ര ഒരു മണി അമ്പത്താറ് മിനിറ്റ് വരെ രാവു സമയമുണ്ട് അപ്പോൾ പന്ത്രണ്ട് ഇരുപതിനും പന്ത്രണ്ടും പന്ത്രണ്ട് ഇരുപത്തി ആറിനും അകത്ത് നമ്മൾ എന്തെങ്കിലും ശുഭകാര്യങ്ങൾ ചെയ്തോളൂ ഇരുപത്താറ് മിനിറ്റ് ഉള്ളൂ അതുപോലെ നമുക്ക് ഒട്ടും ഒന്നിനും പറ്റാത്ത രണ്ട് സമയങ്ങളാണ് യമഖണ്ഠനും ഗുളികനും ഈ സമയം പൂർണ്ണമായിട്ട് ഒഴിവാക്കുക ഈ സമയം പറഞ്ഞത് ഗുളികകാല സമയം പറഞ്ഞത് പത്ത് മണി അമ്പത്തിരണ്ട് മിനിറ്റ് തൊട്ട് പന്ത്രണ്ട് മണി ഇരുപത്തിനാല് മിനിറ്റ് വരെയും കാല സമയം പറഞ്ഞത് ഏഴ് മണി നാൽപ്പത്താറ് മിനിറ്റ് തൊട്ട് ഒമ്പത് മണി ഇരുപത് മിനിറ്റ് വരെയും ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്ക് എടുക്കരുത് അതുപോലെ ഇന്നത്തെ ദിവസം എല്ലാവരും നല്ല നക്ഷത്രമൊന്നും അല്ലാത്തത് കൊണ്ട് നല്ല പ്രാർത്ഥന നിരതരായിരിക്കുക ദിവസം കൊള്ളാം എങ്കിലും നക്ഷത്രം അത്ര നല്ലതല്ല ഞാൻ പറഞ്ഞതുപോലെ ശുഭകാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എങ്കിൽ മാത്രമേ ഇതൊക്കെ തിരഞ്ഞെടുത്ത് ചെയ്യുക അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും നല്ല ഒരു ദിവസമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം